റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. EU അഴിമതിക്കേസിൽ ബെൽജിയൻ പോലീസ് 1.5 ദശലക്ഷം യൂറോ പിടിച്ചെടുത്തു. യൂറോപ്യൻ പാർലമെന്റിനുള്ളിലെ അഴിമതിക്കേസിൽ ബെൽജിയൻ പോലീസ് 1.5 ദശലക്ഷം യൂറോ പിടിച്ചെടുത്തു. അഴിമതിക്കേസിൽ മുതിർന്ന MP അറസ്റ്റിലായതിനു പിന്നാലെ നടത്തിയ റെയ്ഡിലാണ് പണം പിടികൂടിയത്. അതേസമയം ഇവാ കൈലിയുടെ തടങ്കൽ അടുത്ത ആഴ്ച വരെ നീട്ടി. പിടിച്ചെടുത്ത പണം അറ്റാച്ച് ചെയ്തതായി കാണിക്കുന്ന ഫോട്ടോകൾ സഹിതം ഫെഡറൽ ജുഡീഷ്യൽ പോലീസ് ബുധനാഴ്ച ട്വിറ്ററിൽ പിടിച്ചെടുക്കൽ പ്രഖ്യാപിച്ചു. യൂറോപ്യൻ പാർലമെന്റിനുള്ളിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ ചുരുളുകൾ പുറത്തുവരുന്നതിനിടെയാണ് ഈ സാമ്പത്തിക ഇടപാടിന്റെ വാർത്ത വരുന്നത്. ലോകകപ്പ് അതിഥിയർക്ക് അനുകൂലമായി യൂറോപ്യൻ പാർലമെന്റിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനു പകരം ഖത്തറിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന സംഘത്തിന്റെ ഭാഗമാണെന്ന് ആരോപിച്ച് യൂറോപ്യൻ പാർലമെന്റിലെ ഗ്രീക്ക് അംഗമായ 44-കാരിയായ ഇവാ കൈലി വെള്ളിയാഴ്ച ബെൽജിയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ബ്രിട്ടനിൽ അനധികൃതമായി എത്തുന്നവർക്ക് അഭയാർത്ഥി പദവിക്കായി അപേക്ഷിക്കാൻ കഴിയാത്ത വിധം നിയമം മാറ്റുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്. ഇംഗ്ലീഷ് ചാനൽ വഴി ബ്രിട്ടനിലെത്തുന്നവരെ പിടികൂടി തിരികെ അവരുടെ രാജ്യത്തേക്കോ അല്ലെങ്കിൽ റുവാണ്ട പോലുള്ള രാജ്യങ്ങളിലേക്കോ അയക്കുന്ന പദ്ധതി കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടനിലെ ഇപ്പോഴത്തെ അഭയാർത്ഥി സംവിധാനം മാറ്റാനാണ് ശ്രമമെന്നും സുനക് കൂട്ടിച്ചേർത്തു. ഇത്തരത്തിൽ അനധികൃതമായി എത്തുന്നവരുടെ അപേക്ഷകൾ പരിഗണിക്കുന്നതുവരെ അവർക്ക് താമസവും ഭക്ഷണവും ഒരുക്കുന്നതിന് പ്രതിദിനം 5.5 മില്യൺ പൗണ്ട് ചെലവ് വരുന്നതിലെ പൊരുത്തക്കേട് സുനക് ചൂണ്ടിക്കാണിച്ചു. ഏകദേശം 40,000 അഭയാർത്ഥികളാണ് അപേക്ഷകളിന്മേൽ തീർപ്പുകാത്ത് ഇപ്പോൾ ബ്രിട്ടനിലുള്ളത്. ഇവർക്ക് ചെലവേറിയ താമസം ഒരുക്കുന്നതിന് പകരം ഹോളിഡേ പാർക്കുകളിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നുണ്ടെന്നും സുനക് പറഞ്ഞു. ബ്രിട്ടനിൽ തൊഴിലില്ലായ്മ നിരക്കിൽ വൻ വർധന. തൊഴിലവസരങ്ങൾ വലിയ തോതിൽ കുറയുന്നതായും റിപ്പോർട്ടുണ്ട്. ദേശീയ സ്ഥിതി വിവരക്കണക്ക് ഓഫീസാണ് പുറത്തുവിട്ടത്. കോവിഡിന് ശേഷം തൊഴിലിടങ്ങളിലേക്ക് തിരികെ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 50 മുകളിൽ പ്രായമുള്ള തൊഴിൽ തുടരാൻ താല്പര്യമില്ലാത്തവരുടെ നിരക്ക് 21.5% കുറഞ്ഞു. അതേസമയം മിക്ക തൊഴിലാളി യൂണിയനുകളും മുൻപൊങ്ങുമില്ലാത്ത വിധം പണിമുടക്കിലുമാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. വഴകിലയിൽ നടുറൂട്ടിൽ യുവതിയെ വെട്ടിക്കൊന്നു. തിരുവനന്തപുരം വഴകില സ്വദേശി സിന്ധുവാണ് മരിച്ചത്. പങ്കാളി വഴകില സ്വദേശിയായ രാകേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. റോഡിലൂടെ നടക്കുകയായിരുന്ന സിന്ധുവിനെ രാകേഷ് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സിന്ധുവിനെ ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അരുണാചൽ പ്രദേശിലെ തവാങ്ങിന് സമീപം ഇന്ത്യൻ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ച ചൈനീസ് സൈനികർ യാങ്സ്റ്റിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ നിരീക്ഷണ പോസ്റ്റ് സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരുന്നതായി വാർത്താ ഏജൻസിയായ IANS റിപ്പോർട്ട് ചെയ്തു. മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് LIC ഇരുവശത്തും അത്തരം പോസ്റ്റോ സമാനമായ എന്തെങ്കിലുമോ സ്ഥാപിക്കാൻ കഴിയില്ല. അതേസമയം ഇന്ത്യൻ വ്യോമസേന പ്രവർത്തനശേഷി പരിശോധിക്കുന്നതിനായി 2 ദിവസത്തെ വ്യോമാഭ്യാസം ആരംഭിക്കും. വ്യാഴം വെള്ളി ദിവസങ്ങളിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള എയർ സ്പേസിലാകും വ്യോമാഭ്യാസം. അഭ്യാസത്തിന്റെ ഭാഗമായി യുദ്ധ പെട്രോളിംഗും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 4 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ഷാർജ, കൊച്ചി, ദോഹ, കൊച്ചി, എയർ ഇന്ത്യ എന്നീ വിമാനങ്ങൾ, ബഹ്റൈനിൽ നിന്നുള്ള ഗൾഫ് എയർ വിമാനം, ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനം എന്നിവയാണ് തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചു വിട്ടത്. മൂടൽമഞ്ഞ് മാറിയതിനെ തുടർന്ന് ഇവ തിരിച്ചെത്തി. രാവിലെ 7:30 വരെയും നഗരത്തിൽ ഉൾപ്പെടെ കനത്ത മൂടൽമഞ്ഞ് ദൃശ്യമായിരുന്നു. ബുധനാഴ്ച രാത്രി എറണാകുളം ജില്ലയിൽ മെച്ചപ്പെട്ട മഴ ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടത്. ഇനി സ്പോർട്സ് വാർത്തകൾ. മൊറോക്കോയുടെ ആഫ്രിക്കൻ വീരത്തെ 2-0 തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസ് തുടർച്ചയായ 2 ലോകകപ്പ് ഫൈനലിൽ. ഫ്രാൻസിനു വേണ്ടി 5-ാം മിനിറ്റിൽ തിയോ ഹെർണാണ്ടസ്, 79-ാം മിനിറ്റിൽ പകരക്കാരൻ റെൻഡാ കോളോ മൂവാനി എന്നിവർ ഗോൾ നേടി. ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി 8:30 ലുസൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വപ്ന ഫൈനലിൽ അർജന്റീനയാണ് ഫ്രാൻസിന്റെ എതിരാളികൾ. അൽബൈത്ത് സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനലിന്റെ തുടക്കത്തിൽ തന്നെ ഫ്രാൻസ് മുന്നിലെത്തി. ഇതോടെ ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ച മൊറോക്കോ ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഫിനിഷിംഗിലെ പിഴവുകൾ പോരായ്മയായി. ലോകകപ്പിൽ ഇന്നും നാളെയും വിശ്രമദിനങ്ങളാണ്. ഖലീഫ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച രാത്രി 8:30 ക്രൊയേഷ്യയും മൊറോക്കോയും തമ്മിൽ 3-ാം സ്ഥാന മത്സരം നടക്കും. അതിനിടെ ഞായറാഴ്ചത്തേത് തന്റെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കുമെന്ന് അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി വ്യക്തമാക്കി. അർജന്റീന ലോകകപ്പ് ഫൈനലെത്തിയതിന് പിന്നാലെയാണ് മെസ്സിയുടെ വെളിപ്പെടുത്തൽ. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 102.12 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ ഇനി അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.